സെപ്റ്റംബർ 5 ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ലെവൽസുകളൊക്കെ നമുക്ക് ഏതൊക്കെ നോക്കാം, ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ 52,080. ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്, അതൊരു അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇനി വേറെ ബാങ്ക് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ, പിന്നെ എന്താ പറയുക, അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയാസ്, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയാസ് ഇവിടെ ഈ ഒരു ഏരിയയിലാണ്. അതുപോലെ അതിൻ്റെ കളർ ചെയ്യാം. അതുപോലെ ഈ രണ്ട് ഏരിയാസാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ. ഈ രണ്ട് ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഈ രണ്ട് ഏരിയയിലും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക. 51,346 51,519 ടാപ്പ് ചെയ്യുമ്പം 1 മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കി അപ്സൈഡിലേക്കും, 52,080 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും ആയിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇപ്പം മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കരമായിട്ടുള്ള സൈഡ് വേസ് മൊമെൻറ്റ്. ഇന്നത്തെ മാർക്കറ്റൊക്കെ അത്രയും സൈഡ് വേസ് ആണ്. ഒരു നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയ പോലും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല. ഓർഡേഴ്സിലൊക്കെ നിങ്ങൾ കാണാം, ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല. ഇന്ന് ക്രൂഡ് ഓയിൽ മാത്രം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നിഫ്റ്റിയിലും ബാങ്കിലും ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല, കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി മര്യാദയ്ക്ക് വരുന്നില്ല. മാർക്കറ്റ് അത്രക്കും സൈഡ് വേസ് ഒരു മൊമെൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക, നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യത്തിലൊക്കെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒക്കെ ട്രേഡ് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും നന്നാവുക. ഇനി നമുക്ക് നിഫ്റ്റിയിൽ ഉള്ള അപ്സൈഡ് മീൻസ് എൻട്രീസ് ഏരിയാസ് ഏതൊക്കെ നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ 25,170 എന്നുള്ളൊരു റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ട്രേഡ് നോക്കാം. അതുപോലെ അപ്സൈഡ് പിന്നെ ഒരുപാട് താഴെയാണ്. അപ്സൈഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആയിരിക്കും, 24,984. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അപ്സൈഡിലേക്ക് നോക്കാം. 24,984, 25,170 റേഞ്ചിലാണ് നാളെ മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഈ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ, അതായത് 25,398 അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തുണ്ട് 25,450, ഇത് രണ്ടും അടുത്തതിനെ കൊണ്ട് ഈ അപ്സൈഡിലെത്തുന്നത് നോക്കിയാൽ മതി. 25,409 എന്നുള്ള റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താണ് ഡൗൺ സൈഡിലേക്കുമായിരിക്കും ട്രേഡ് നോക്കുക. ഈ 3 ഏരിയാസാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഈ താഴെയുള്ള 2 ഗ്രീൻ ഏരിയാസ് ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്കും, മുകളിലുള്ളത് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുക. 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇനി സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ SLO ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ നാളത്തെ, അതായത് 5 സെപ്റ്റംബറിന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ട്രെൻഡ് മിസ്സാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം അന്നത്തെ ദിവസം, അത് 5 തീയതി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി എടുക്കുമ്പം ഉള്ള ട്രേഡായിരിക്കും ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.